നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ മത്സരം ഒഡീഷ എഫ് സി വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി മത്സരമാണ്. ആ മത്സരത്തിൻ്റെ ഹെഡ് ടു ഹെഡ് എടുത്ത് പരിശോധിക്കുകയാണ്. ടീമുകളും 16 മത്സരങ്ങളാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. 8 മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചിരി എഫ് സി ആണെങ്കിൽ 5 മത്സരം ഒഡീഷ എഫ് സി വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. 35 ഗോളുകളാണ് മുംബൈ സിറ്റി എഫ് സി ഒഡീഷയ്ക്കെതിരെ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. എന്നാൽ 27 ഗോളുകൾ മാത്രമാണ് ഒഡീഷ എഫ് സിക്ക് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ അടിക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നും ഒരു വാശിയേറിയ മത്സരം തന്നെ ആകട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്നലത്തെ ചെന്നൈ ബാംഗ്ലൂർ എഫ് സി മത്സരത്തിൽ 82 മിനിറ്റിൽ ചെന്നൈ എഫ് സിയുടെ ഗോൾ കീപ്പറായ ദേവജിത്ത് മജുംദാർ റെഡ് കാർഡ് കിട്ടി പുറത്തു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുഴുവൻ സബ്സ്റ്റിറ്റ്യൂഷനും പൂർത്തിയായ ചെന്നൈ എഫ് സിക്ക് നിർണായക സമയം ഗോൾ കീപ്പറായി ഇറാനിയൻ താരം വാഫയാണ് നിന്നത്. എഫ് സി അണ്ടർ 20 ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യൻ ടീമിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ത്യ ഇന്നലെ ഇറാഖിനോടായിരുന്നു പരാജയം ഏറ്റുവാങ്ങിയത്. ആദ്യ പകുതിയിൽ ഇന്ത്യ ലീഡെടുത്തെങ്കിലും രണ്ടാം പകുതിയിൽ ഇറാഖിൻ്റെ തിരിച്ചുവരവിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. എന്തായാലും ഇന്ത്യ 2 ഗോൾ അടിച്ചെങ്കിൽ 4 ഗോളുകളാണ് ഇറാഖ് തിരിച്ചടിച്ചത്. ഏതായാലും മികച്ച ഫോമിൽ തന്നെ ഇന്ത്യയുടെ ടീം തിരിച്ചു വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചോളം ദുഃഖവാർത്തയും സന്തോഷ വാർത്തയുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സന്തോഷ വാർത്ത നോക്കാമേ. ഫാൻസ് ഗോൾ ഓഫ് ദ വീക്കിൽ ലൂണ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവൻ കലിശൂനിയും അഡ്രിയൻ ലൂണയും ഉണ്ടായിട്ടും അഡ്രിയൻ ലൂണയാണ് ഈ സീസണിലും ഫാൻസ് ഗോൾ ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അപ്പോൾ സോളോജി ഞാനു പറഞ്ഞ വാക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് ടീമിൽ നല്ല ആത്മവിശ്വാസമുണ്ടെന്നും ഞങ്ങൾക്കൊരു നല്ല സ്കോഡുണ്ട് എന്നും ഈ വർഷം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയുമെന്നും വ്യക്തിപരമായി മാത്രമല്ല മൊത്തത്തിലാണെന്ന് എടുത്തു പറയുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അപ്പസ്റ്റോളോജി ഞാനു ഇപ്പോൾ ടീമിൽ എത്തിച്ചിരിക്കുന്നത്. ആരാധകരെ സംബന്ധിച്ചോളം ഇനി ദുഃഖവാർത്തയാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ATK മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം നാളെ 7:30 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറുകയാണ്. ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടുവെട്ട് താരങ്ങൾ കളിക്കില്ല എന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കോച്ചായ ഇവൻ വുക്കോമനോജ് പറഞ്ഞിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏത് താരമാണ് നാളത്തെ മത്സരത്തിൽ ഇറങ്ങാത്തതെന്ന് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരമായ ആയുഷ് അധികാരി തന്നെയാണ്. താരത്തിന് പരിക്ക് പറ്റി പുറത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയുഷ് അധികാരി അടുത്ത നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ ഇല്ല എന്ന് തന്നെയാണ് കോച്ചായ ഇവൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തി തന്നെ നാളെ നല്ലൊരു 11 ഇറക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. വീഡിയോ ഇവിടെ ചേർത്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്.